മലയാളികളായ എല്ലാവർക്കും ഏറ്റവും അറിയാവുന്ന ഒരാളായിരുന്നു നെടുമുടി വേണു. ലോകത്തെവിടെ ജീവിക്കുന്നവരാകട്ടെ നെടുമുടിയെ അറിയാത്ത മലയാളിയില്ല. രൂപം കാണണമെന്നില്ല, ശബ്ദം കേട്ടാൽ തന്നെ അദ്ദേഹത്തെ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് വിടവാങ്ങിയപ്പോൾ അതെല്ലാവരുടെയും വലിയ വേദനയാകുന്നു. മലയാളി ജീവിതത്തിന് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ സംവിധായകരായ കമലും ഡോക്ടർ ബിജുവും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ച ശ്രീമതി ജലജ നമ്മോടൊപ്പം ചേരും ചർച്ചയിൽ. പുതിയ കാലത്തെ സിനിമാ നിരൂപകൻ മനീഷ് നാരായണൻ നമ്മോടൊപ്പമുണ്ട്. ചെറുപ്പക്കാരനായ നടൻ ശ്രീ വിനോദ് കോവൂരും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. ശ്രീ പ്രിയദർശൻ ടെലിഫോണിലൂടെ ചർച്ചയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ എത്തിച്ചേരും. ഡോക്ടർ ബിജുവിലേക്കും മറ്റുമൊക്കെ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ചില സിനിമ കഥാപാത്രങ്ങൾ കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. കഥാപാത്രങ്ങളുടെ മികവെടുത്താൽ മലയാള സിനിമയിലെ മഹാനടൻ എന്ന വിശേഷണത്തിന് ഏറ്റവും അർഹൻ നെടുമുടി വേണുവാണ്. തമ്പ്, തകര, ചാമരം, കള്ളൻ, പവിത്രൻ, പറങ്കിമല, യവനിക എന്നിങ്ങനെ പറഞ്ഞാൽ തീരില്ല അദ്ദേഹത്തിൻ്റെ മികച്ച കഥാപാത്രങ്ങൾ. ചലച്ചിത്ര ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടിയവയാണ് അവ. അരവിന്ദൻ, പത്മരാജൻ, ഭരത് ഗോപി, നെടുമുടി വേണു എന്നീ നാൽവർ സംഘമാണ് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയത്. സംവിധായകരായ ഡോക്ടർ ബിജുവും കമലും, ശ്രീമതി ജലജ, മനീഷ് നാരായണൻ, വിനോദ് കോവൂർ എന്നിവരാണ് നമ്മോടൊപ്പമുള്ളത്. ആദ്യം ഡോക്ടർ ബിജു, വ്യക്തിപരമായ നഷ്ടം എന്ന് അനേകർക്ക് തോന്നും, അനേക മലയാളികൾക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. പക്ഷേ അത് ചലച്ചിത്ര പ്രവർത്തകർക്ക് കൂടുതലാണ്. അവർക്ക് നേരിട്ടറിയാവുന്ന, അവരുടെ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെയാണ് ഇന്ന് നഷ്ടമായിരിക്കുന്നത്. താങ്കളുടെ പല സിനിമകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന സിനിമകളിലൊന്നും താങ്കളുടെ സംവിധാനത്തിലായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ഏത് വിധത്തിലുള്ള നഷ്ടമായിരിക്കും മലയാള സിനിമയ്ക്ക് നാളെ മുതൽ? ഒരുപക്ഷെ മലയാളത്തിൻ്റെ ഒരു സിനിമയുടെ ഒരു ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അത് ഏത് തരത്തിലുള്ള സിനിമകൾ എടുത്താലും, അതൊരു മുഖ്യധാര സിനിമകളാണെങ്കിലും അതല്ലാതെയുള്ള സമാന്തരധാരയിലുള്ള സിനിമകളാണെങ്കിലും അതിലൊക്കെ തന്നെയും ഒരു അവിഭാജ്യ ഘടകമായി രണ്ടിലും ഒരേപോലെ സഞ്ചരിക്കുന്ന ഒരു നടൻ വേറെ ഉണ്ട് എന്നുള്ള സംശയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഡോക്ടർ ബിജു എന്നൊരു സംവിധായകൻ ഉണ്ടാവുന്നതിൻ്റെ പിന്നിലെ ഒരു പ്രധാന ഒരാൾ എന്നുള്ളത്, ഒരാൾ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരേ ഒരാൾ എന്ന് പറയാവുന്ന നെടുമുടി വേണു. നെടുമുടി വേണു ഇല്ലെങ്കിൽ സൈറ എന്നൊരു സിനിമ ഉണ്ടാകുമായിരുന്നില്ല, ഡോക്ടർ ബിജു എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഉണ്ടാകുമായിരുന്നില്ല. ചെന്നപ്പം വലിയ വ്യക്തിപരമായ ബന്ധമാണുള്ളത്. ആ ഒരു സിനിമ തന്നെ ശരിക്കും ആദ്യത്തെ സിനിമ തന്നെ 5 വർഷം എടുത്താണ് ചെയ്യുന്നത്. എഴുതി വേണിച്ചിട്ടുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് ആ സിനിമ ഉണ്ടാകുന്നത്. 5 വർഷം ഒപ്പം ഉണ്ടായിരുന്നു. ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു ചെറുപ്പക്കാരനെ, സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ, ഒരുപക്ഷെ സിനിമയെ മാത്രമല്ല, ആ സിനിമയുമായിട്ടോ സാമൂഹികമായിട്ടോ ഒന്നും യാതൊരു വിധമായ ഒരു വിധത്തിലുള്ള അടയാളപ്പെടുത്തലും ഇല്ലാത്ത ഒരാളെ അയാളുടെ ഒരു തിരക്കഥയിൽ മാത്രം വിശ്വസിച്ച് 5 വർഷം ഒപ്പം ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ ആ സമയത്തൊന്നും ഒരു നടനും ചെയ്യുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് വെഞ്ചറിനെ പോലെ ആ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന അത്ര സീനിയറായ ഒരു നടനൊന്നും ഒരിക്കലും ചെയ്യുന്നില്ല. ആ സ്ക്രിപ്റ്റിൽ മാത്രം അതിൻ്റെ ഒരു ഉൾക്കാമ്പിൽ മാത്രമാണ് ആ ഒരു 5 വർഷം ഒപ്പം. അങ്ങനെയാണ് അത് സാധിക്കുന്നത്. ആ ഒരു ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് ആ സിനിമ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഓറഞ്ച് മരങ്ങളുടെ വീട് എത്തുമ്പോഴേക്കും 5 സിനിമകൾ ഒന്നിച്ച് ചെയ്ത 5 സിനിമകൾ, അതിൽ 3 അദ്ദേഹം തന്നെയാണ് നായകനായിട്ടുള്ള. ഓറഞ്ച് മരങ്ങളുടെ വീട്ടിലെ അദ്ദേഹം തന്നെയാണ് നായകൻ. അങ്ങനെ 3 സിനിമകൾ, ഒട്ടേറെ ഒരു അനുഭവങ്ങൾ. അതെനിക്ക് എന്താ പറയുക, നമുക്കൊരു വെങ്കിട്ടൻ ഒരു ഇല്ല എന്നൊന്നും അങ്ങനെയൊന്നും തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ച ദിവസങ്ങളൊക്കെ വളരെ അത്രമാത്രം നമ്മുടെ മനസ്സിലുള്ള അടുത്ത ദിവസങ്ങളാണ്. ആകാശത്തിൻ്റെ നടത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഒരു ഒരു ദ്വീപില് ഒരു 10-23 ദിവസം ഒറ്റയ്ക്ക് ഒരു പീക്കു മാത്രം താമസിക്കുമ്പോൾ വെണിച്ചേട്ടൻ്റെ പാട്ടുമൊക്കെ ആയിട്ട് എല്ലാ സന്ധികളും അങ്ങനെ കടന്നു പോവുക. അതിനുശേഷം ഇടയ്ക്കൊക്കെയാണ് സത്യത്തിൽ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതിനും 2 ദിവസം മുമ്പാണ് ലാസ്റ്റ് വിളിക്കുന്നത്. രാവിലെ ഉറങ്ങിക്കിടക്കുമ്പോൾ, ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ലേറ്റായിട്ട് ഉറങ്ങി എണീക്കുന്ന സമയത്ത് വിളിക്കുന്നു. വെറുതെ ഓർത്തതാണ്, ചിത്രാഞ്ജലിയിലേക്ക് പോകുന്നതാണ് നമ്മുടെ സിനിമയായി, ഒന്ന് കണ്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ കാണാം, ലിങ്ക് അയച്ചുതരാം എന്ന് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞു, വേണ്ട, ലിങ്കൊന്നും വേണ്ട, മൊബൈലിൻ്റെ ഇത്തിരി ഇതിലൊന്നും കാണേണ്ടതല്ല, നമുക്കത് തിയേറ്ററിൽ തന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെക്കുന്നത്. വെണിച്ചെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് അപ്പുറം വ്യക്തിപരമായ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. വിദേശത്തവരെന്നുള്ളതിനപ്പുറത്ത് എന്നെ എപ്പോഴും എന്നെ കൂടെ കൈപിടിച്ച് നടത്തിയ ഒരു ഒരാൾ എന്നുള്ളതിനപ്പുറത്ത്
ഒത്തിരി വ്യക്തി ബന്ധങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വ്യക്തിപരമായ ബന്ധങ്ങളെക്കാട്ടിലും നമുക്കിപ്പോൾ അനുസ്മരിക്കേണ്ടത് വേണുചേട്ടൻ എന്ന് പറയുന്ന, നിർമ്മിടി വേണു എന്ന് പറയുന്ന ഒരു അഭിനേതാവ് മലയാള സിനിമയിലെ നൽകിയ ഒരു ഇടത്തെ പറ്റി തന്നെയാണ്. ആ ഇടത്തെ ഞാൻ ഓർത്തെടുക്കുന്നത് വേറൊരു വ്യത്യസ്തമായ തലത്തിലൂടെയാണ്. സ്വാഭാവികമായിട്ടും മുഖ്യധാരാ സിനിമകളുടെ ഏറ്റവും അവിഭാജ്യ ഘടകമായിരുന്ന ഒരാളാണ് നിർമ്മിടി വേണു എന്നത്. അതിനൊപ്പം തന്നെ ഒട്ടേറെ അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിനപ്പുറത്ത് മലയാള സിനിമയുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരെ അവരുടെ സമാന്തര ധാരയിലുള്ള സഞ്ചാരത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത് മലയാളത്തിൽ മുന്നേ മുന്നേ നടന്മാരാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നിർമ്മിടി വേണുവാണ്, മറ്റൊന്ന് മുരളിയും തിലകനും ആണ്. അവർ ഈ മൂന്ന് പേരാണ് പുതിയ ഞാൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ സംവിധായകരെ അവരുടെ ആദ്യ സിനിമയിൽ തന്നെ വിശ്വസിച്ച് അവരോടൊപ്പം നിൽക്കുന്നു. അതിന് യാതൊരുവിധമായ ബജറ്റുകളുടെ പരിമിതി ഒന്നും ശ്രദ്ധിക്കാതെ, താരപ്പകത്തൊന്നും ശ്രദ്ധിക്കാതെ, അതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളിലും ആ സിനിമകൾക്കുണ്ടാകുന്ന സാമ്പത്തികമായ എല്ലാ പരാധീനതകളിലും ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അത്തരം സിനിമകൾ രൂപപ്പെടുത്തിയെടുക്കാൻ, അത്തരം രാഷ്ട്രീയ സിനിമകൾ, സാമൂഹിക സിനിമകൾ, സാംസ്കാരിക സിനിമകൾ രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണുചേട്ടൻ ഉൾപ്പെടെയുള്ള ഈ മൂവർ സംഘം നടത്തിയ ഒരു ശ്രമമുണ്ട്. നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാം ഒട്ടേറെ സംവിധായകരുടെ ആദ്യ സിനിമകൾ ഇവരായിരുന്നു. ആ സിനിമകളാണ് ഒരുപക്ഷെ മലയാള സിനിമയുടെ ദേശീയ പുരസ്കാരം നേടിയ സിനിമകൾ, പനോരമ, ഇന്ത്യൻ പനോരമയിലേക്ക് ഇടം നേടിയ സിനിമകളൊക്കെ എടുത്താൽ ഏറ്റവും കൂടുതൽ അത്തരം സിനിമകളിൽ പാകപാക്കായിട്ടുള്ളത് ഈ മൂന്ന് നടന്മാരാണ്. അതിൽ തന്നെ നിർമ്മിടി വേണുവാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സിനിമകൾ പല വർഷങ്ങളിലും ഇന്ത്യൻ പനോരമയിലേക്കൊക്കെ സെലക്ട് ചെയ്യുന്ന രണ്ടും മൂന്നും സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ മലയാള സിനിമയെ സാംസ്കാരികമായി ഒരു കലാരൂപം എന്ന രീതിയിൽ അടയാളപ്പെടുത്തിയ ഒട്ടേറെ സിനിമകളിൽ മുഖ്യധാരയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ ഒട്ടും തള്ളി മാറ്റിയല്ല അദ്ദേഹം ഇടപെട്ടിരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മുഖ്യധാരയിൽ അങ്ങനെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വേറിട്ട ഒരു സാമൂഹികമായ സിനിമകളിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും പ്രോത്സാഹനവും ഒരു പക്ഷേ മലയാള സിനിമയുടെ ചരിത്രത്തിൽ നമുക്ക് ഇനി ഉണ്ടാവുമോ എന്ന് തന്നെ സംശയമാണ്. അപ്പൊ അത് ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ വേണുചേട്ടനെ കൂടുതലായിട്ട് കാണുന്നത്. ഒരു ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിംഗിൽ തന്നെ അതിന്റെ ശക്തി, അതിന്റെ രാഷ്ട്രീയം എന്താണ്, അതിന്റെ സാമൂഹ്യമായ പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നടനായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം ഏതറ്റവും വരെയും പോകുന്ന ഒരു നടനായിരുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്.